കുമരകത്തെ കായലിൽ അന്ന് വലയെറിഞ്ഞപ്പോൾ വാസവൻ അറിഞ്ഞിരുന്നില്ല അത് മലയാള സിനിമയിലേക്കുള്ള ഒരു കാൽവെപ്പാകുമെന്ന്. ബോട്ടിൽ കായൽ ചുറ്റുകയായിരുന്ന സംവിധായകൻ ജയരാജന്റെ കണ്ണിൽ ആദ്യം പെട്ടത് വാസവന്റെ കൊമ്പൻ മീശയായിരുന്നു. പുതിയ സിനിമയായ ഒറ്റാലിലെ നായകന്റെ രൂപം ജയരാജ് വാസുദേവനിൽ കണ്ടെത്തി. പിന്നെ ബോട്ടെടുപ്പിച്ചു. സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണത്തിന് മുന്നിൽ വാസവൻ പകച്ചില്ല. ഞങ്ങളോട് ഒരു മാസം ഒന്ന് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മാസം അല്ല രണ്ട് മാസമാണ് ഞാൻ പോരാ, എനിക്ക് കാശ് തരണമെന്ന്. കാര്യം ചുമ്മാ ഒരു ഇതിൽ പറഞ്ഞതാണ്, ഇത്രയും പ്രതികരിച്ചൊന്നും പറഞ്ഞതല്ല. അവൻ പറഞ്ഞു എനിക്ക് കാശ് തരണമെന്ന് പറഞ്ഞു. തെരുവിൽ ചിരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമയ്ക്ക് പോകാനെന്ന് പറഞ്ഞു. അതൊരു മാസം വീട്ടിൽ വരാൻ പറ്റിയിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒരു മാസം അല്ല രണ്ട് മാസമായാലും എനിക്ക് പ്രശ്നം, എനിക്ക് കാശ് കിട്ടിയാൽ മതി പറഞ്ഞു. അങ്ങനെ വന്ന് പിന്നെ അങ്ങനെ എല്ലാം പറഞ്ഞു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ പറഞ്ഞു ഒന്നോ പത്തോ എടുത്തു. കുമരകത്ത് 22 ദിവസമായിരുന്നു ഒറ്റാലിന്റെ ചിത്രീകരണം. എന്നാൽ ഹോട്ടൽ മുറിയിലൊന്നും താമസിക്കാൻ വാസവൻ തയ്യാറായില്ല. എന്നും വൈകിട്ട് വീട്ടിലെത്തണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സംവിധായകനും നോ പറഞ്ഞില്ല. അനാഥനായ ബാലനെ വളർത്തുന്ന താറാവ് കർഷകന്റെ വേഷമാണ് ചിത്രത്തിൽ. അഭിനയത്തിന് 100 മാർക്ക് സംവിധായകൻ നൽകിയെങ്കിലും വലയുമായി കായലിൽ ഇറങ്ങാൻ തന്നെയാണ് ഈ പുതുമുഖ നായകന്റെ തീരുമാനം. അവസരങ്ങൾ വീണ്ടും എത്തിയാൽ കൈവിടാൻ വാസവൻ ഒരുക്കമല്ല. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലിനൊപ്പം PL കിരൺ, മീഡിയ 1, കോട്ടയം.